നമസ്കാരം. നമ്മുടെ ജ്യോതിശാസ്ത്ര ജീവിതത്തിൽ നമ്മുടെ ഋഷിവര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മളിലേക്ക് എപ്പോഴും ഒരു ഗ്രഹം നോട്ടം വയ്ക്കുന്നുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ നോട്ടം വീഴുമ്പോൾ നമ്മുടെ ജീവിതവും വീഴുന്നുവെന്നാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ പറയുന്നത്. ഈ ഗ്രഹത്തിൻ്റെ നോട്ടം കാരണം നമ്മുടെ ജീവിതം നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. ഇതിനുള്ള ഏക പരിഹാരമാണ് അരപ്പിരിശങ്ക്. ഈ അരപ്പിരിശങ്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധി, പ്രശസ്തി, പണം, ആരോപണം എന്നിവയെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈവരുന്നതാണ്. പിന്നെ എന്തിനിത് വേണ്ടെന്ന് വെക്കണം? ഇതിൻ്റെ വില വെറും 2,999 രൂപ മാത്രം. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നത് കീറാമുട്ടി മേൽശാന്തി, സിലേഷ് നമ്പൂതിരിപ്പാട്. ഈ അരപ്പിരിശങ്ക് വാങ്ങി നമ്മളെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ സാധനം കണ്ടിട്ടില്ലേ, തിരുമേനി. അപ്പം നോം പറഞ്ഞു വരുന്നത് ഈ അരപ്പിരിശങ്ക് വാങ്ങി നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമാണ്, ഉന്നമനമാണ് കുടുംബത്തിൽ സംഭവിക്കുക. അത് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അഷ്പഷ്ടേന ദുർപുഷ്ടി ത കുടുംബസ്ഥേന ഗ്രഹ ഭരണസ്ഥ. ഈ ഗുണസ്പരസ്ഥ ആ റൂട്ടിൽ അവസാനം പോണത്. അപ്പം ഈ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ 5 വയസ്സിലാണ് നമ്മൾ നട്ടം തിരിഞ്ഞ് നമ്മൾ ഒരു രക്ഷയില്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ അങ്ങനെ വരുന്ന സമയങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അരപ്പിരിശങ്ക് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉന്നമനമാണ്. അതുകൊണ്ട് ഞാൻ ഈ അരപ്പിരിശങ്ക് എൻ്റെ കുടുംബത്തിൽ സ്ഥാപിച്ചതിന് ശേഷം എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല, അത്രയ്ക്ക് ജോലിയാണ് എനിക്ക്. അപ്പം പറഞ്ഞു വന്നാൽ എന്താ അഷ്ടേന, അത്ര ഉള്ളു കാര്യം. ഞാൻ ഡോക്ടർ ഗോകുൽദാസ് കർത്ത. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഈ അരപ്പിരി ശങ്കിനെ കുറിച്ചാണ്. ഈ ശങ്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ദിശയിൽ ഇതിലൂടെ വായു കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന റൂമിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിക്ക് ഈ ശങ്ക് കാരണമാകുന്നു. എൻ്റെ അടുത്ത് ശങ്ക് പോലും ഇല്ലാതെവന്ന ഒരുപാട് രോഗികളെ ഈ ശങ്ക് ഉപയോഗിച്ച് ഞാൻ ഗുണപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എൻ്റെ ഈ അരപ്പിരി ശങ്കാണ്. ജയ് അരപ്പിരി ശങ്ക്. നിങ്ങളിപ്പോൾ ഈ കണ്ട ശങ്കിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ശങ്കിന്റെ ചങ്കും കരളുമായ ഈ ശങ്കിന്റെ ഓണർ, ഹോൾസെയിൽ ഡീലർ പാഞ്ചജന്യം ശങ്കുണ്ണിമാഷ് ശംഖുമുഖത്തുനിന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. വിളിച്ചിട്ട് പോലുമില്ല. എങ്ങനെ വന്നെന്നാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സർ, ഇത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കൊന്ന് വിവരിക്കാമോ? ഇതിന്റെ അത്ഭുത സിദ്ധികൾ ഈ ശങ്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഈ ശങ്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കുന്നുകൂടും. ഐശ്വര്യ സമ്പൽ സമൃദ്ധി എല്ലാം നമ്മുടെ വീട്ടിൽ കുന്നു കുമിഞ്ഞു കുമിഞ്ഞു കൂടും. കോടികളും ലക്ഷങ്ങളും നമ്മുടെ വീട്ടിൽ കുമിഞ്ഞു കൂടിയിട്ട് നമ്മളുടെ കുട്ടികൾക്ക്. നിങ്ങൾ 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 കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞുവിട്ടെ, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. എന്താണ് സാറിന്റെ ഈ രൂപത്തിനോട് ഈ കോട്ടും ഈ ജൂഫായും ഈ സൂസും ഒന്നും അങ്ങോട്ട് ശബ്ദമായിട്ട് മാച്ച് ചെയ്യുന്നില്ലല്ലോ. എന്റെ ശബ്ദം കുട്ടിക്കാലം മുതൽ ഭയങ്കരമായിട്ടുള്ള ബേസ് ആണ്. ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ശബ്ദമാണ്. ആളുകൾക്ക് മാത്രമല്ല മൊത്തത്തിൽ കൂടെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണ്. ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവാണ്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കാര്യമില്ല. കഴിവാണ് എന്തായാലും കിട്ടിയത്. നടക്കട്ടെ, പറഞ്ഞോളൂ. ഈ ശങ്കിന് വെറും 2,999 രൂപ വില മാത്രമാണ് വില. ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയെ പറ്റി പറഞ്ഞില്ലേ. കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയെ മാറും. കാരണം ഐശ്വര്യം നമ്മൾ ഇതിൻ്റെ ഈ ശംഖ് വിട്ട് തമ്പായി നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ വലിയ ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് ഈ വിലയുള്ള ഈ ശംഖ് നിങ്ങൾ എടുത്താൽ മതി, എടുത്തോളൂ. അയ്യേ, എനിക്ക് വേണ്ട. വെറും 2,999 രൂപയെ വിലയുള്ള ശംഖ് എനിക്ക് വേണ്ട. ഞാൻ നമ്മുടെ ഇരിപ്പ് വശം വെച്ചിട്ട് നമ്മുടെ ബന്ധം വെച്ച് ഞാൻ നിങ്ങൾക്ക് വെറും സന്തോഷിച്ചോളൂ. 1,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നു. എനിക്ക് വേണ്ട. നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലയോ? നിങ്ങൾ ഞാൻ 1,500 രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കോടാലി, ഇതെനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു 100 തവണ. ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ട.
നിങ്ങൾക്കിത് വേണ്ട. വേണ്ട, പോട്ടെ. വിട്ടോ വിട്ടോ വിട്ടോ. ആയിരത്തിന് മുറിക്കാം, ആയിരത്തിന് മുറിക്കാം. 1000 രൂപയ്ക്ക്, വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പറഞ്ഞോളൂ. എന്നെ ഇത്ര നിർബന്ധിച്ച് ഇത്ര വില കുറച്ച് എന്തിനാണോ ഇത് വിൽക്കുന്നത്? പൈസക്ക് ചെറിയ ടൈറ്റ് ഉണ്ട്. ആ അതാണ്, നമുക്ക് ചെറിയ സാമ്പത്തികമായി ഇത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കൊടുക്കാണ്. 1000 രൂപ. ഇറങ്ങണോ? ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന മാന്യ യാത്രക്കാരുടെ 9 പേരടങ്ങുന്ന ഒരു കുടുംബം നോക്കുന്ന, അത്രയും ചുമലിൽ നിൽക്കുന്ന ഒരത്താണ് ഞാൻ. 3 കുട്ടികൾക്കുള്ള ഭക്ഷണം, അച്ഛൻ, അമ്മ, ചേച്ചി, അളിയന്മാർ, പെങ്ങന്മാർ എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾ തരുന്ന ഈ കാശ് കൊടുത്തിട്ട് വേണം എനിക്ക് അവരെല്ലാം നോക്കാൻ. എല്ലാവരും സഹകരിക്കണം, പ്ലീസ് 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 എല്ലാവരും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു കാർഡ് കൊണ്ട് എൻ്റെ മടിയിലിടും, പാറക്കഷ്ണം വീണതെന്ന് പറഞ്ഞു. ഇല്ലടാ, 1000 രൂപയ്ക്ക് ഞാൻ കളിക്കുന്നില്ല, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട ചങ്ക്? ഓക്കേ വിട്ടു, നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് മുഖത്തേക്ക് നോക്കൂ. ചങ്ക് വേണ്ട. ചങ്കിലേക്ക് പ്രശ്നം, പോട്ടെ പോട്ടെ. 1000 രൂപ കടം തന്നൂടെ? 1000 വെറുതെ അവസ്ഥ മോശമായിട്ടാണ്. ഞാൻ യാചിക്കുന്നു, വേല എടുത്ത് ഞാൻ കണ്ണിനെറിഞ്ഞ് ഞാൻ പിടിപ്പിക്കും. ഇറങ്ങാനാ പറഞ്ഞു.